हमारा गाड़ी आ गया। ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നല്ല മാസ്റ്റർ പീസ് സ്വാഗതം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ? എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയെല്ലാം പെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്ലൈമറ്റ് എല്ലാം കണ്ടാ നല്ല മഴയെല്ലാം പെയ്ത് നല്ല ഇരുണ്ട് നല്ല ഇതാ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നേരേനെ നല്ല മഴയെല്ലാം പെയ്ത് നല്ല തണുത്തിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ്. ചൂടെല്ലാം പോയിട്ടുണ്ട്. ഉച്ചക്ക് നല്ല ചൂട്, വൈകുന്നേരം മഴ, രാവിലെ മഴ. ഇപ്പോൾ അങ്ങനെയല്ല ആയിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ പിന്നെ അല്ല ഇന്നത്തെ വീഡിയോ അല്ല ഇന്ന് എന്തിനാ വീഡിയോ വന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ട് കാരണമൊന്നുമില്ല. ഏതായാലും മഴ വന്ന്, ഇടി വന്ന്, അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ ലക്ഷണമാണ് ഇതല്ലോ അല്ലേ? മഴയും ഇടിയല്ല ഒരു ദുരന്തത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഒരു വലിയൊരു ദുരന്തം നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ച്, ഒരു മഹത്തായൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്നത് അല്ലേ. അമ്മി എന്താ സംഭവം എന്നറിയാം? അമ്മിക്ക് ആരാ വരുന്നത്? അപ്പോൾ ആരാണ് വരുന്നത്, എന്താണ് വരുന്നത് എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വരുന്നത് കാണിക്കാനാവുന്ന അറിയില്ല. രാത്രിക്കാ വരുന്നത്. ഒരു 12 മണിയെല്ലാം കഴിയുന്നാ പറയുന്നത്. അയ്യായിരിക്കും കടന്ന് ആ പകലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ രാത്രി ആയിപ്പോയി. രാത്രി ആണെങ്കിൽ നമ്മൾ കുറക്കുന്നില്ല, രാത്രിക്കും എടുക്കുന്നുണ്ട്. എടുക്കുന്ന എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അമ്മി നിന്റെ അച്ഛൻ വരുന്നുണ്ടോ? അച്ഛൻ പാട്ട് ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞു ചെയ്യാണ്ട് പാട്ട് പാടലാട്ടോ. ആളെ മെയിൻ പണി കൊടുത്തു. ഇപ്പൊ പിന്നെ ഏതായാലും നമുക്ക് രാത്രി ആകുമ്പോൾ ഇരുടുള്ള സമയത്താണ് ഏതായാലും പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ടത്. രാത്രി ഏകദേശം ഒരു 12 മണി കഴിയുമ്പോഴാണ് പോകുന്നത്. അപ്പൊ ഇരുടലായിരിക്കും. അപ്പൊ ഇരുട് പോകുന്നതും ആടെ എങ്ങനെ കിട്ടും എന്നുള്ളത് അറിയില്ല. ഇതായാലും ഇതോ അറിയുന്നില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതൊന്നും നമ്മൾ വിചാരിച്ചതൊന്നല്ല, ഇതൊന്നും വീഡിയോ എടുക്കണം. പിന്നെ ഇത് ഏതായാലും എടുത്തേക്കാം, കുറെ കാലം കൂടിയിട്ട് വരുന്നല്ലേ. അപ്പൊ പിന്നെ ഏതായാലും എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി വെറുപ്പിക്കാനായി ഇതാ അവൻ വരികയാണ് സുഹൃത്തുക്കളെ. ഞാൻ പോയിട്ട് കൂട്ടുന്നതും അതെല്ലാം കാണിക്കാട്ടോ. ഒരു സാധനം അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 12 ആയിട്ടുണ്ട്. അപ്പോൾ ഓന ഏകദേശം എത്താൻ ടൈമായി. ഇനി ഓൻ എത്തുന്നു, ഓനെ എടുക്കുന്നു, നമ്മൾ പോകുന്നു. हमारा गाड़ी आ गया। അതിനടി നാലുണ്ടായിരുന്നു. ബോഗി നമ്പർ പറഞ്ഞ് പറ്റിച്ച് ഏതോ സൈഡിൽ പോയി ഏതോ മൂലക്ക. അങ്ങനെ രാത്രി 12:30 ഒരു മണി എന്നെല്ലാം പറഞ്ഞിട്ട് 2 മണി 2:30 ആകുമ്പോഴാണ് നമ്മൾ എത്തിയത്. ട്രെയിനെല്ലാം ലേറ്റ് ആയിട്ട് ഇതാ ആശാന എത്തിയിട്ടുണ്ട്. എന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്ന് ഒരു ബനിയം കൊണ്ടുവന്നതാ ഓനിട്ടിട്ട് ട്രയൽ ചെയ്താ. അമ്മി കൊറച്ച് നമുക്ക് ലൂസാക്കാല്ലേ. അപ്പം അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ. വന്നിരിക്കുന്നു. നമുക്കിനി അടിപൊളി അടിപൊളി എന്ന് പറയണ്ട, നമ്മളെ സെയിം ചവർ പരിപാടി തന്നെ, സെയിം പരിപാടി തന്നെ. അപ്പൊ നമുക്കിനി വീഡിയോസിൽ കാണാം. ഇന്നലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്റെ ബാഗ് ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഒരുത്തരെ വിളിച്ചു തന്നു. ലാസ്റ്റ് ഞാൻ പുറത്തെടുത്തോണ്ടെ അവസ്ഥയായി. പ്ലാറ്റ്ഫോം ഏതാന്ന് തിരിയാത്ത ഇവനോടെല്ലാം ചോദിച്ചു എന്നെ പറഞ്ഞാ പോലെ തിരിയാത്ത. അങ്ങനെ പറഞ്ഞ എനിക്കാന്ന് ബോഗിയും പ്ലാറ്റ്ഫോമും തിരിയാത്തത്. അല്ലാണ്ട് വന്നിട്ട് ആടെ നിന്നിട്ട് സ്ലീപ്പറിൽ 4 വന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ 14 പോയി നിന്ന് ഈ മരഭൂതല്ല തെറ്റുകാരൻ. ഞാൻ 4 നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പോയി നിന്നത് അങ്ങ് 14. ലാസ്റ്റ് കാത്ത് എന്റെ ഒപ്പരം വന്നതെല്ലാം പോയി. ഞാൻ ഒറ്റ സംഭവം എനിക്ക് മാറിപ്പോയത് കേട്ടോ. മംഗള എക്സ്പ്രസിന് പറഞ്ഞ മംഗലൂരു എന്നുള്ള ഏതോ ഒന്ന് അടിച്ചു പോയി. അതിന്റെതാണ് നമ്മള് സീറ്റിംഗ് നോക്കിയത്. ചെറിയൊരു മിസ്റ്റേക്ക്. അങ്ങനെ പറ്റിപ്പോയത്. അപ്പോ വരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം ആയിട്ട് കാണാം. പരമാവധി ടോം ആൻഡ് ജെറി വീഡിയോസും എല്ലാ വീഡിയോസും ആയിട്ട് പരമാവധി വരാൻ ശ്രമിക്കാം. തിരക്കുകളാണ്. ബാധലെല്ലാം അടിച്ച് വിളിച്ച് ഇരുന്നില്ലോ കേട്ടാ. തിരക്കാന്നാ പറയുന്നു കേട്ടാ. അപ്പൊ അല്ലേ നമുക്കെന്നാ തുടങ്ങല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഇനി പുതിയ പുതിയ വീഡിയോസിൽ കാണാം കേട്ടാ. അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും വെറുപ്പിക്കൽ ഇന്ന് പറഞ്ഞു തുടങ്ങാം. വെറുപ്പിക്കലും ഉദ്ദേശം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായല്ലോ കേട്ടാ. അപ്പൊ പിന്നെ എല്ലാവർക്കും